ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ എന്ന മഹാപ്രതിഭയുടെ തിളക്കമാർന്ന ജീവിതത്തിന് അവസാനമായിരിക്കുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അദ്ദേഹത്തിൻ്റെ അന്ത്യാഞ്ജലി അല്ലെങ്കിൽ ഞങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയറുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഞങ്ങൾ മാറ്റിവെക്കുകയാണ്. അതിനായി എ സമ്പത്ത് എം പി ഡൽഹി സ്റ്റുഡിയോയിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രചിച്ച രവി കുറ്റിക്കാട് കൊച്ചിയിലും ഡൽഹി ലേഖകൻ ആർ സുഭാഷ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തത്സമയവും ചേരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. നീതി നിർവഹണത്തെയും സാമൂഹ്യ സേവനത്തെയും ജീവിതവ്രതമായി കണ്ട മഹാനുഭാവനായിരുന്നു വി ആർ കൃഷ്ണയർ. അദ്ദേഹത്തെ അനുസ്മരിക്കാനായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ആർ സുഭാഷ് ഡൽഹിയിൽ നിന്ന്. സുഭാഷ്, തീർത്തും വ്യത്യസ്തനായൊരു വ്യക്തിയായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. നമുക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി അടുത്ത സമയത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനുമാവില്ല. വിവിധ മേഖലകളിൽ ആ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി ആളുകൾ നമുക്കുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മളുടെ കേരളീയരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ തന്നെ ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള തീരാ സംഭാവനകൾ നൽകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഇത്രമാത്രം പ്രകാശപൂർണമാക്കാൻ വിധിക്കപ്പെട്ട അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച ഒരു മഹാന്റെ നിര്യാണമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കേരളം അനേകം മഹാന്മാരായ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അഗ്രഗണ്യരായവരുടെ കൂട്ടത്തിലാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജീവിതം. കേരളം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയിൽ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരിലായവരിൽ പ്രമുഖനാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അഭിഭാഷകൻ, ജനപ്രതിനിധി, ജനകീയ നേതാവ്, മന്ത്രി, അതേസമയം അതേപോലെ തന്നെ ന്യായാധിപൻ, പൊതുപ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ മലയാളിയുടെ ജീവിതത്തെ കൂടുതൽ ദീപ്തപൂർണമാക്കുകയും അവരുടെ ജീവിതത്തിന് കൂടുതൽ അന്തസ്സും ആഭിജാത്യവും നൽകുകയും ചെയ്തു. അവരുടെ ജീവിതം കുറെ കൂടി സുഖകരമാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ച ഒരു ധീരനായ മനുഷ്യസ്നേഹിയാണ് നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവിധ വശങ്ങളിലെ സംഭാവനകളെക്കുറിച്ച് എണ്ണി എണ്ണി പറയാൻ ധാരാളമുണ്ട്. വളരെ വിപ്ലവകരമായ നിയമങ്ങൾക്ക്, നിയമമാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ നിയമമന്ത്രി എന്നതടക്കം കേരളത്തിൻ്റെ പൊതു സാമൂഹ്യാവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്ന ഒരു കാലത്ത് അവർക്ക് വേണ്ടി രംഗത്ത് വന്ന ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ, അതിനുശേഷം അത്തരം തിരിച്ചറിവുകളെ കൃത്യമായ തരത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് അവിടെയുള്ള നിയമങ്ങളെ മാറ്റിയെഴുതിക്കൊണ്ട് പുതിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പര്യാപ്തമായ നിയമങ്ങൾ നിർമ്മിച്ച മന്ത്രി എന്ന നിലയിൽ, അതിനെല്ലാം പുറമെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ അല്ലെങ്കിൽ ദിശയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചരിത്ര പ്രസിദ്ധങ്ങളായ ഏതാണ്ട് 700 വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച വ്യക്തി എന്ന നിലയിൽ, ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും ഏതാണ്ട് 34 നമുക്കിടയിൽ ഒരു നീതിയുടെ കാവലാളായി കാത്തുനിന്നിരുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വലിയ സജീവമായ സാന്നിധ്യമാണ് മലയാളികൾക്കിടയിൽ നിന്ന് ഇന്ന് മറഞ്ഞുപോയിരിക്കുന്നത്. സുഭാഷ്, പുരോഗമന ആശയങ്ങളും അതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധ ചിന്താഗതിയും ജനലക്ഷ്യങ്ങളിലേക്ക് കൈമാറുന്നതിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നിർവഹിച്ച പങ്കിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് വിലയിരുത്താനുള്ളത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? വളരെ വ്യത്യസ്തമായ ഒരു സാമൂഹിക അവസ്ഥയിൽ നിന്നുള്ള ആളായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന വിപ്ലവകാരികളായ ആളുകളുടെ ഒരു സാമൂഹ്യ ശ്രേണിയിൽ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജനനം. പക്ഷേ തിരിച്ചറിവുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം ആർജിച്ച അറിവുകളായിരുന്നു കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു മാറ്റത്തിന് കാരണമായി തീരാനുള്ള ഒരു അതിനൊരു കാരണക്കാരനായി മാറുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. വളരെ ചെറുപ്പകാലത്ത് അദ്ദേഹം സാധാരണഗതിയിൽ പഠിച്ച് വക്കീലായി ഔദ്യോഗിക ജീവിതം നയിക്കുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത്. എന്നാൽ വടക്കേ മലബാറിലെ അന്നത്തെ ആ ജീവിതാവസ്ഥകൾ, അന്ന് ഈ ഒരു സാമ്രാജ്യത്വ തണലിൽ ജന്മിത്തം അതിൻ്റെ എല്ലാവിധ ക്രൂരതകളോടും കൂടി സാധാരണക്കാരനെയും തൊഴിലാളികളെയും വേട്ടയാടിയിരുന്ന ഒരു കാലത്ത് അവരുടെ പ്രയാസങ്ങൾ നേരിൽ കണ്ടാണ് അവരുടെ വക്കീലായി, അവരുടെ വക്കീൽ എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അവരുടെ വക്താവായി തന്നെ അദ്ദേഹം കോടതികളിലേക്ക് എത്തുകയായിരുന്നു.
അതിനുശേഷമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പി കൃഷ്ണപിള്ളയെ പോലെയുള്ള എ കെ ജിയെ പോലെയുള്ള കെ പി ആറിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായുള്ള നിരന്തര ബന്ധത്തിലൂടെയാണ് അദ്ദേഹം സമൂഹത്തിലെ നിലനിൽക്കുന്ന ഇത്രയും വലിയ ഒരു വിനാശകരമായ അവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കുന്നതിന് പൊതു രംഗത്തേക്ക് കടന്നു വരുന്നത്. മദ്രാസി അസംബ്ലിയിലേക്ക് വിജയിച്ചതിന് ശേഷം അദ്ദേഹം കേരള അസംബ്ലിയിലേക്ക് വിജയിക്കുന്നു. അവിടെ ആദ്യമായി ചരിത്രം കുറിച്ചുകൊണ്ട് വന്ന ഇ എം എസ് മന്ത്രിസഭയിൽ നിയമകാര്യമടക്കമുള്ള നിരവധി വകുപ്പുകളുടെ മന്ത്രിയായി മാറുന്നു. തൻ്റെ നിയമപരമായ പരിജ്ഞാനം, ലോക കാഴ്ചപ്പാട്, വളരെ വിപ്ലവകരമായ മുൻകൂട്ടി കാണാനുള്ള കഴിവ് തുടങ്ങിയവയെല്ലാം വളരെ വ്യക്തമായ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ചെയ്തത്. വിദ്യാഭ്യാസ ബില്ലടക്കമായാലും ഭൂപരിഷ്കരണ നിയമമടക്കമായാലും ജയിൽ പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളായാലും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം നടത്തി. തലശ്ശേരിയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്, തലശ്ശേരി ലോക്കപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തടവുകാരുടെ പ്രയാസങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവനയായി അദ്ദേഹം കണ്ടത് ജയിൽ പരിഷ്കരണ നടപടികളാണ്. അതുവരെ ഒരു വളരെ ക്രിമിനലുകളായ ആളുകൾ യാതൊരു തരത്തിലും മനുഷ്യാവകാശങ്ങൾക്ക്. തീർച്ചയായും സുഭാഷ് ഇടപെടുന്നു. നീതി നിർവഹണത്തെയും സാമൂഹ്യ സേവനത്തെയും ജീവിതവ്രതമായി കണ്ട മഹാനുഭാവനായിരുന്ന ശ്രീ വി ആർ കൃഷ്ണയ്യരെ നിയമജ്ഞനായും ന്യായാധിപനായും മന്ത്രിയായും പൊതുപ്രവർത്തകനായും ഒക്കെ പൊതുധാരയിൽ നിറഞ്ഞു നിന്ന ആ വ്യക്തിത്വം മറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് കുടുംബത്തിലെ കാരണവരുടെ വിയോഗം പോലെയാണ്. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട വിധി പ്രസ്താവങ്ങൾ നടത്തിയ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജനനം 1915 നവംബർ 1 പാലക്കാട് കൽപ്പാത്തി പുഴയുടെ തീരത്തുള്ള വൈദ്യനാഥപുരം ഗ്രാമത്തിൽ അഭിഭാഷകനായിരുന്ന വി വി രാമയ്യരുടെ മകനായി ജനനം. കൊയിലാണ്ടി എലിമെൻ്ററി സ്കൂളിൽ കൃഷ്ണയ്യർ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് ബാറ്റ്സിൽ മിഷൻ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയ കൃഷ്ണയ്യർ അണ്ണാമല സർവകലാശാലയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി. പിന്നീട് മദ്രാസ് ലോ കോളേജിൽ നിന്ന് ബി എൽ പാസ്സായി. 1938 അഭിഭാഷകനായി എൻറോൾ ചെയ്തു. 23 വയസ്സിൽ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. തുടക്കത്തിൽ തന്നെ തൻ്റെ ലോകം നിയമത്തിൻ്റേത് തന്നെ എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1952 മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ആഭ്യന്തര, നിയമ, വൈദ്യുത, ജയിൽ, സാമൂഹികക്ഷേമ വകുപ്പുകളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഈ വകുപ്പുകളിൽ കാതലായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിയായിരുന്ന 2 കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. 1960 വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1968 ജൂലൈ 2 52 വയസ്സിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റു. സ്വാഭാവിക നീതി അടിസ്ഥാനമാക്കി നിരവധി കേസുകളിൽ തീർപ്പ് കൽപ്പിച്ചത് നീതിന്യായ രംഗത്തെ രജതരേഖകളായി ഇന്നും നിലനിൽക്കുകയാണ്. 1973 ജൂലൈ 17 വി ആർ കൃഷ്ണയ്യർ സുപ്രീംകോടതി ജഡ്ജിയായി ചുമതലയേറ്റു. നീണ്ട 7.5 400 വരുന്ന സുപ്രധാനമായ ജഡ്ജ്മെൻറ്റുകൾ. 1980 നവംബർ 15 സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ചു. 87 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആർ വെങ്കട്രാമനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു. 1941 ഫെബ്രുവരി 6 കൃഷ്ണയ്യരുടെ വിവാഹം. ശാരദയായിരുന്നു കൃഷ്ണയ്യരുടെ പത്നി. 33 ദാമ്പത്യ ജീവിതത്തിന് തിരശ്ശീലയിട്ട് ശാരദ കൃഷ്ണയ്യരെ വിട്ടുപിരിഞ്ഞു. രമേശ്, പരമേശ് എന്നിവർ മക്കളാണ്. നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1999 പത്മവിഭൂഷൺ നൽകി രാജ്യം കൃഷ്ണയ്യരെ ആദരിച്ചു. കൃഷ്ണയ്യർ ഓർമ്മയാകുമ്പോൾ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ തീരാനഷ്ടമായി തീരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നീതിയുടെ ഗോപുരത്തിൽ മലയാളിയുടെ അഭിമാനമായിരുന്നു എന്നും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പൊതുസമൂഹത്തിൻ്റെ ഉറച്ച ശബ്ദമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ അദ്ദേഹത്തെ സ്മരിക്കാനായി ഡൽഹി സ്റ്റുഡിയോയിൽ ആർ സമ്പത്ത് എം പി ഉണ്ട്. ശ്രീ സമ്പത്ത്, താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എന്ന ധിഷ്ണാശാലിയുടെ ആ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ മതിപ്പ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എപ്പോഴും ജനനേതാവായും മന്ത്രിയായും അതുപോലെ സുപ്രീംകോടതി ജഡ്ജിയായും അഭിഭാഷകനായും നൽകിയ സംഭാവനകൾ, ഇതെല്ലാം എങ്ങനെ ഓർത്തെടുക്കുന്നു ശ്രീ സമ്പത്ത്? നീതിയുടെ പ്രകാശ ഗോപുരമാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നിര്യാണം മൂലം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഓർക്കുന്നത് ഒരു സുപ്രീംകോടതി ജഡ്ജി എന്നുള്ള നിലയിലോ
അതല്ല, അദ്ദേഹം പ്രഥമ കേരള മന്ത്രിസഭയിൽ സഹ വി എം എസിൻ്റെ ഗവൺമെൻറ്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നുള്ള നിലയിലോ, അതല്ല അദ്ദേഹം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലോ നീതിന്യായ രംഗത്ത് എക്കാലവും ഈടുറ്റ ഗ്രന്ഥങ്ങളായി നാം വ്യാഖ്യാനിക്കുന്ന അത്തരത്തിലുള്ള ആ ഗ്രന്ഥങ്ങളുടെയും ലേഖനങ്ങളുടെയും കർത്താവ് എന്നുള്ള നിലയിലോ, അതല്ല അതിനു മുമ്പ് അദ്ദേഹം നിയമസഭാംഗം എന്നുള്ള നിലയിലോ, അതിനു മുമ്പ് അഭിഭാഷകൻ എന്നുള്ള നിലയിലോ ഏത് രംഗത്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര മികച്ചു നിൽക്കുന്നത് എന്ന് ആർക്കും പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയാത്ത വിധം ഈ മേഖലകളിലെല്ലാം വ്യാപരിച്ചൊരു വ്യക്തിത്വമാണ്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തെ ജീവിതം ആരംഭിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരും തൊഴിലാളി നേതാക്കന്മാരായിരുന്നവരുടെയും മേലെടുത്തിരുന്ന കേസുകൾ, ആ കേസുകൾ വാദിക്കാനായി അവർക്കെതിരായി ചാർത്തിയിരുന്ന കള്ളക്കേസുകൾ, ആ കേസുകൾ പ്രതികൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ദുഷ്ചെയ്തികളെ തുറന്നു കാണിക്കാനായി ഒരു അഭിഭാഷകൻ തയ്യാറായി രംഗത്ത് വരികയും ആ അഭിഭാഷകൻ അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം അതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരിക. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ജയിൽവാസം അനുഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്താണ് ജയിലെന്ന്, ജയിലിലുണ്ട് ായിട്ടുള്ള എല്ലാ പീഡനങ്ങളും എന്താണ് എന്ന്, അവിടെ കുറ്റവാളികളും അല്ലാത്തവരെയും കൂട്ടിക്കുഴച്ച് അവരോട് എത്ര നികൃഷ്ടമായാണ് പെരുമാറുന്നത് എന്ന്, പോലീസ് എന്താണ് എന്ന് എല്ലാം അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലായത്. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. എനിക്ക് മുമ്പുള്ള തലമുറയിൽപ്പെട്ടവരുടെ ആ കാലത്തെ ഒരവസ്ഥ, അദ്ദേഹം പിന്നീട് പോലീസ് അതുപോലെ തന്നെ ജയിൽ നീതിന്യായ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്ന വേളയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള സുധീരമായ ചില നിലപാടുകൾ, ഇന്ത്യയിൽ ആദ്യമായി ജയിലുകൾ പരിഷ്കരിക്കുന്നത് EMS ഗവൺമെൻറ്റിനെ പ്രാപ്തമാക്കി എന്നുള്ളത്, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിലെ നിർണായകമായ ചില മുഹൂർത്തങ്ങളാണ്. അദ്ദേഹം സുപ്രീംകോടതി ജഡ്ജിയായി, സുപ്രീംകോടതി ജഡ്ജിയായിരിക്കുമ്പോൾ 73 മുതൽ 80 വരെയുള്ള ആ ഒരു കാലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മനുഷ്യൻ 34 വർഷങ്ങൾക്ക് മുമ്പ് പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് വിരമിച്ചയാളാണ്. 34 വർഷം മുമ്പ് വിരമിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ അതിനുശേഷം പ്രാക്ടീസ് ചെയ്യാൻ പോയില്ല, അദ്ദേഹം ആർബിട്രേഷൻ കേസുകൾ തേടിപ്പോയില്ല, സർക്കാരിൻ്റെ കമ്മീഷനുകൾ തേടിപ്പോയില്ല. നമ്മൾ ഓർക്കുക, അദ്ദേഹത്തിന് ശേഷം എത്രയോ സുപ്രീംകോടതി ജഡ്ജിമാർ വിരമിച്ചു, എത്രയോ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ചു. ഈ രാജ്യത്ത് ആരെങ്കിലും ആ ജഡ്ജിമാരെ, ആ ചീഫ് ജസ്റ്റിസുമാരെ കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്നില്ലല്ലോ. പക്ഷേ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകാതെ പോയ ഈ മനുഷ്യനെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുശോചനങ്ങളുടെ പ്രവാഹം കൊച്ചു കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നു. സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയില്ല ശ്രീ വി ആർ കൃഷ്ണയ്യർ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് മഹാത്മാഗാന്ധിയുടെ മഹത്വത്തിന് കുറവുണ്ടായില്ല എന്നുള്ളത് പോലെ തന്നെയാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരെ സംബന്ധിച്ചുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ എല്ലാ വിധിന്യായങ്ങളും മനുഷ്യനോടൊപ്പമായിരുന്നു, പാവപ്പെട്ടവരോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തമായ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ടു ബി പുവർ ഇസ് നോട്ട് എ ക്രൈം, പാവപ്പെട്ടവനായിരിക്കുക എന്നുള്ളത് ഒരു കുറ്റകൃത്യമല്ല എന്ന്. ആ പാവപ്പെട്ടവരുടെ മേലെ പിഴ അടിക്കുക, അവരുടെ ഭൂമിയടക്കം കണ്ടുകെട്ടുക, അവരെ ജയിലിലടക്കുക, ഇതെല്ലാം നടക്കുന്നൊരു കാലത്താണ് സുപ്രീംകോടതി ജഡ്ജി ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ഒരു തടവുപുള്ളി അയക്കുന്ന ഒരു കത്ത്, ഒരു തപാൽ കാർഡിൽ അയക്കുന്ന ഒരു കത്ത്, ആ കത്ത് കയ്യിൽ കിട്ടുമ്പോൾ ഒരു കോടതി മുമ്പാകെ സ്റ്റാമ്പ് ഒട്ടിച്ചില്ല, ഇതിൽ വരുന്ന അഫിഡാവിറ്റ് ഇല്ല, അങ്ങനെ എന്തെല്ലാം സാങ്കേതികത്വങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണ മജിസ്ട്രേറ്റുമാർ മുതൽ സുപ്രീംകോടതി ജഡ്ജിമാർ വരെ പറയാറുണ്ട്. ഇവിടെ പ്രൊസീജിയറൊന്നുമല്ല അദ്ദേഹം നോക്കിയത്, അതിൻ്റെ ജീവനാണ് നോക്കിയത്, സത്തയാണ് നോക്കിയത്, അതിൽ താൻ ഇടപെടുകയാണ് ചെയ്തത്. തൻ്റെ അധികാരം ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒക്കെയാണ് അദ്ദേഹം വിനിയോഗിച്ചത്. ഭരണഘടനാ ബെഞ്ചിൻ്റെ 4 അയലത്തുപോലും അദ്ദേഹത്തെ ഒരു കാലത്ത് അടുപ്പിക്കില്ലായിരുന്നല്ലോ. നമ്മുടെ സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസ് അക്കാലത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, മുതിർന്ന ജഡ്ജിമാർക്ക് അറിയാവുന്ന ഒരു കാര്യം, ജസ്റ്റിസ് കൃഷ്ണയ്യർ തങ്ങളോടൊപ്പം ഭരണഘടനാ ബെഞ്ചിലുണ്ടായാൽ അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന, തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കേസുകളിൽ അദ്ദേഹം എപ്പോഴും തൊഴിലാളികളോടൊപ്പം, കർഷകരോടൊപ്പം, സ്ത്രീകളോടൊപ്പം, കുട്ടികളോടൊപ്പം, തടവുപുള്ളികളോടൊപ്പം, സാധാരണ മനുഷ്യരോടൊപ്പം ആയിരിക്കും ആ മനുഷ്യൻ്റെ ഹൃദയം എന്നവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ പരിശോധിക്കുക, വിധിന്യായങ്ങൾ, ആ വിധിന്യായങ്ങൾ, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധിന്യായങ്ങൾ പരിശോധിച്ചാൽ, ഒരു വരി വായിച്ചാൽ മനസ്സിലാകും ആരുടെ വിധിന്യായമാണ് എന്ന്. അതിൻ്റെ ഒരു വല്ലാത്ത പ്രത്യേകത അതാണ്, ഇത് ആരുടെ വിധിന്യായമാണ്, ആരുടെ വരിയാണ്, ആരുടെ വാക്കുകളാണ് എന്നുള്ളത് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഈ നിയമവിദ്യാർത്ഥികൾ, ആ നിയമവിദ്യാർത്ഥികൾക്ക് ആ പുസ്തകങ്ങൾ അവരുടെ മുമ്പിലേക്ക് എടുത്തു വെച്ച് ആരെഴുതിയതാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും അതായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ഇത്രമാത്രം മനുഷ്യത്വത്തെ പ്രകീർത്തിച്ച, മനുഷ്യത്വത്തെ സംരക്ഷിച്ച, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ മറ്റൊരു സുപ്രീംകോടതി ജഡ്ജി ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇന്ത്യ
സംഭാവന ചെയ്ത ലോകത്തിലെ നീതിന്യായ രംഗത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത അതുല്യ പ്രതിഭാശാലികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതകാലത്ത് അദ്ദേഹം വിശ്രമ ജീവിതമല്ല നയിച്ചത്. ലോകത്തും രാജ്യത്തും നാട്ടിലും നടക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാനായി തയ്യാറായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അക്കാര്യങ്ങളിൽ അദ്ദേഹം വെട്ടിത്തുറന്നു തന്നെ പറയാനിടയായി. അവസാന നാളുകളിൽ ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പലപ്പോഴും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളുമെല്ലാം നേരിട്ട് വായിക്കാനായി കഴിയാത്ത ഒരു നിലയിലേക്കും അദ്ദേഹത്തിന് നേരിട്ട് കാര്യങ്ങൾ അങ്ങനെ കണ്ട് അക്കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ കഴിയാത്തൊരു കാലത്തൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചില അബറേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു പ്രായാധിക്യം മൂലം അത്തരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. പറഞ്ഞ ഇതെല്ലാം ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് വായിക്കാനും അതുപോലെ പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് വളരെ സവിശേഷമാം വിധം വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം അറിയാം. അതിനു മുൻപായി ഇപ്പോൾ സദ്ഗമയിൽ, കൊച്ചിയിലെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വസതിയായ സദ്ഗമയിൽ നിന്ന് സമീർ നമ്മോടൊപ്പം ചേരുന്നു. സമീർ, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന അവിടെ നിന്നുള്ള വിവരങ്ങൾ? സമീർ, പ്രദീപ്, വൈകിട്ട് 6 മണിയോടുകൂടെയായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ ഭൗതിക ശരീരം ഇവിടെ 6 മണിക്കൂടുകൂടെ ആരംഭിച്ച പൊതുദർശനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ അന്തിമമായി കാണുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുമായുള്ള വലിയ ജനങ്ങളുടെ തിരക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടായ സദ്ഗമയിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്പം സമയം മുമ്പാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ മന്ത്രിമാരായിട്ടുള്ള കെ സി ജോസഫ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവരും, ഒപ്പം തന്നെ മറ്റ് നിരവധി പ്രമുഖർ, ചലച്ചിത്ര മേഖലയിലെ സിദ്ദീഖ്, അതുപോലെ വിവിധ മേഖലകളിലെ സാമൂഹ്യ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ അന്തിമ ഉപചാരം അർപ്പിച്ചുകൊണ്ട് മടങ്ങുന്നത്. അപ്പം തന്നെ ഇപ്പോഴും നിലക്കാത്ത 6 മണിയോടുകൂടെ ആരംഭിച്ച ഈ ജനങ്ങളുടെ പ്രവാഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തുടരുകയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു ഏതെങ്കിലും ഒരു രാജ്യ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് മാത്രമായി ഒതുക്കുന്ന ഒരു മാതൃകാ പുരുഷനായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിവിധ മേഖലകളിൽ നിന്ന് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും തന്നെ വേർതിരിപ്പുകളില്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വൻ തോതിലുള്ള ജനാവലി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അന്തിമമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയുള്ള വിവിധയിടങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ജനങ്ങളുടെ പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 12 മണിവരെയും ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും പൊതുദർശനം തുടരുക. തുടർന്ന് രാവിലെ 6 മണി മുതൽ 9 മണിവരെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. തുടർന്നായിരിക്കും കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം മാറ്റുന്നത്. 9 മണി മുതൽ സമീർ, അന്ത്യനാളുകളിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരായ സജീഷ്, അനിൽ, ശ്യാം, അതുപോലെ വിഷ്ണു, ഇവരെല്ലാം അവിടെയുണ്ടോ? എന്താണ് അവരുടെ എല്ലാം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിന് എല്ലാ താങ്ങും തണലുമായിരുന്ന ചെറുപ്പക്കാരെല്ലാം അവിടെ ഉണ്ടോ ഇപ്പോൾ? പ്രദീപ്, അവർ 5 പേരും ഏറെ സങ്കടത്തിലാണ്. ഒപ്പം തന്നെ ചന്ദ്രിക, അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അവരുടെ ഒരു പരിചയക്കെ കൂടിയായിട്ടുള്ള ചന്ദ്രിക, അവരടക്കമുള്ള 6 പേരും ഏറെ സങ്കടത്തിൽ തന്നെയാണ്. ഇന്ന് കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് അദ്ദേഹം ഏറെ വളരെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം വളരാത്ത ഒരു സങ്കടത്തിൽ തന്നെയായിരുന്നു സദ്ഗമ. അതുവരെ വലിയ ഒരു 100-ാം ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷ്ണയുടെ 100-ാം ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികളായിരുന്നു അതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ ഈ വർഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളും തുടങ്ങിയിരുന്നു. ഇതിനിടയിലായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞ 24-ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ ആശുപത്രിയിൽ തീർച്ചയായും ആർക്കും എപ്പോഴും കടന്നു ചെല്ലാവുന്ന ഒരു ഇടമായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വീടായ സദ്ഗമയ. സാമൂഹ്യ സാംസ്കാരിക മനുഷ്യാവകാശ പ്രവർത്തകരുടെ പ്രിയപ്പെട്ട ഒരിടം കൂടിയായിരുന്നു എറണാകുളത്തെ സദ്ഗമയ. ഇവരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞും നിർദ്ദേശങ്ങൾ നൽകിയും ജസ്റ്റിസ് കൃഷ്ണയ്യർ സദ്ഗമയുടെയും നഗരത്തിൻ്റെയും തന്നെയും കാരണവരായി. സത്യത്തിലേക്ക് നയിക്കുക എന്നതാണ് സദ്ഗമയ എന്ന വാക്കിൻ്റെ പൊരുൾ. ഈ വസതി തേടിയെത്തിയ ഒരാളും അതിൽ നിന്നും മറ്റൊരു വഴിയിലേക്കായിരിക്കില്ല എത്തിയതും. നീതിന്യായ രംഗത്തെ കുലപതി എന്നും സാധാരണക്കാരനോടൊപ്പമായിരുന്നു. അതിൽ രാഷ്ട്രീയമോ മതമോ ഒന്നും തന്നെ കലർന്നിരുന്നില്ല. സത്യത്തിൻ്റെയും നീതിയുടെയും കാവലാൾ, അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ആരുടെ മുഖവും നോക്കിയിരുന്നുമില്ല. സദ്ഗമയിൽ സന്ദർശകരില്ലാത്ത ദിവസങ്ങളില്ല. സന്ദർശകമുറിയിൽ തിരക്കേറുമ്പോൾ അത് ഈ മരത്തണലുകൾ ഏറ്റുവാങ്ങി തുടങ്ങും. നിരവധിയായ യോഗങ്ങൾ, പുരസ്കാര സമർപ്പണങ്ങൾ, അതിനെല്ലാം തന്നെ സദ്ഗമയുടെ ഇത്തിരിമുറ്റം അധികമായിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും സാമൂഹ്യ തിന്മകൾക്കെതിരെയും ആദ്യം ശബ്ദമുയരുന്ന ഇടവും കൂട്ടായ്മയുമെല്ലാം കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ സദ്ഗമയിൽ നിന്നായിരുന്നു.
നഗരത്തിലെ പ്രധാന നിരത്തിൽ തന്നെയെങ്കിലും കൃഷ്ണയ്യരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ തണലും തണുപ്പുമെല്ലാം നിറഞ്ഞിരുന്നു. ഒരു തപോവനത്തിൻ്റെ ശാന്തത എന്നും സത്കമയെ വിലയും ചെയ്തു. ചരിത്രമായി തീർന്ന ഒരു ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾ സദ്ഗമയുടെ ചുവരുകളെ അലങ്കരിച്ചു. ജീവിത നേട്ടങ്ങൾക്കൊപ്പം തന്നെ കൃഷ്ണയ്യരുടെ സൗഹൃദങ്ങളും അതിൽ ഇടം നേടി. ലോക നേതാക്കൾ മുതൽ തുടങ്ങുന്നതാണ് ആ സൗഹൃദത്തിൻ്റെ കണ്ണികൾ. എണ്ണിയാൽ തീരാത്ത പുരസ്കാരങ്ങൾ, പുസ്തകശേഖരങ്ങൾ, ഇതും സദ്ഗമയുടെ ഭാഗമാണ്. പ്രത്യാശയുടെ ഒരിടമായിരുന്നു സദ്ഗമയ. കൃഷ്ണയ്യർ പ്രകാശം പരത്തുന്ന സാന്നിധ്യവും. ദൗത്യം പൂർത്തിയാക്കി കൃഷ്ണയ്യർ ചരിത്രത്തിലേക്ക് പിൻവാങ്ങുമ്പോൾ സദ്ഗമയ ഇനിയുള്ള കാലം ആ ചരിത്രം വിളംബരം ചെയ്യും. ക്യാമറമാൻ മുഹമ്മദ് ഇർഫാനോടൊപ്പം ടാനി പോൾ, കൊച്ചി. നീതിയുടെ പോരാളിയുടെ സദ്ഗമയ, അദ്ദേഹത്തെക്കുറിച്ചും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന സന്നദ്ധ സഹചാരിയായ ശ്രീ രവി കുറ്റിക്കാട് ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. അതിനു മുമ്പായി ശ്രീ എ സമ്പത്ത്, താങ്കൾ ഡൽഹിയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്: ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് സവിശേഷമാം വിധം വളർത്തുന്നതിൽ നിസ്തൂലമായ പങ്ക് വഹിച്ച മഹാനായിരുന്നു ശ്രീ വി ആർ കൃഷ്ണയ്യരെന്ന്. ഒരുപക്ഷെ പുരോഗമന ആശയങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധ ചിന്താഗതിയും ജനലക്ഷ്യങ്ങളിലേക്ക് കൈമാറുന്നതിൽ സുദീർഘമായ സേവനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അനന്യമായൊരു പങ്ക് തന്നെയാണെന്നാണ് ആസ്മരിക്കപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? സഖാവ് പിണറായി ഈ അനുശോചന സന്ദേശത്തിൽ, അനുസ്മരണക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. അദ്ദേഹം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെക്കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളിൽ, ഇവിടെ ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുവല്ലോ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പൊതുരംഗത്തേക്കുള്ള കടന്നുവരവ് തന്നെ, അത് വാസ്തവത്തിൽ അതിൽ വലിയ പങ്ക് വഹിച്ചതിൽ സഖാവ് പി കൃഷ്ണപിള്ള, സഖാവ് എ കെ ജി, സഖാവ് ഇ എം എസ്, അവർക്ക് മൂന്ന് പേർക്കുമുള്ള പങ്ക് വാസ്തവത്തിൽ അവരുടെ മൂന്ന് പേരുടെയും സ്വാധീനമാണ്. വ്യക്തിപരമായും രാഷ്ട്രീയമായും ഏറ്റവും കൂടുതൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എന്നൊരു വ്യക്തിയെ സ്വാധീനിച്ചത് അഭിഭാഷകനായുള്ള അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങൾ, വാസ്തവത്തിൽ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള ആശ്വാസം എന്നത്, അത് ആ കാലത്ത് അതൊരു വലിയ ആശ്വാസമാണ്. അതൊരു തണലാണ്. ആ തണല് അക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ വിലയറിയാനായി കഴിയൂ. ഇന്ന് അഭിഭാഷകരും അതുപോലെ തന്നെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒട്ടനവധി ആളുകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികരായിട്ടുള്ളവരുമെല്ലാം ഉണ്ട്. ഒരു അഭിഭാഷകനായി കമ്മ്യൂണിസ്റ്റുകാരെ സംരക്ഷിക്കാനായി വന്നതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അവർക്ക് അവകാശങ്ങളുണ്ട്. ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉള്ളതാണ്. പക്ഷേ അവർക്കാണ് അത് നിഷേധിക്കപ്പെട്ടത്. ഞാനൊന്നുകൂടി പറയട്ടെ, ഇവിടെ ചൈനാചാരന്മാരെന്ന് വിളിച്ച് ആക്ഷേപിച്ച് 1965 മുതൽ ഒരു ഒന്നര കൊല്ലക്കാലം അന്ന് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരെ കരുതൽ തടങ്കൽ നിയമമനുസരിച്ച് ജയിലിലടച്ചിരുന്നുണ്ട്. 1975-77 കാലത്ത് ശ്രീമതി ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് മിസ കരുതൽ തടങ്കൽ നിയമവും ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളും അനുസരിച്ച് എത്രയോ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ ജയിലിലാക്കി. ഈ ജയിലിൽ ഇങ്ങനെ രാഷ്ട്രീയ തടവുകാർ ക്രിമിനൽ കുറ്റവാളികളെ പോലെ, ആ ക്രിമിനൽ കുറ്റവാളികൾക്കും അവകാശങ്ങളുണ്ട്, അത് വേറെ കാര്യം. ഇവിടെ ക്രിമിനൽ കുറ്റവാളികളോടൊപ്പം തന്നെ അണ്ടർ ട്രയൽ പ്രിസണേഴ്സിനടക്കം അവിടെ അടയ്ക്കുന്നതല്ല. ഇതെല്ലാം ഈ രാജ്യത്തെ പല ജയിലുകൾ, ജയിലെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സാമ്രാജ്യം. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജയിലർമാരുടെയും വാർഡർമാരുടെയും അവരുടെ എല്ലാം എല്ലാ ഇഷ്ടങ്ങളും താന്തോദിത്തങ്ങളും എന്ന് തന്നെ ഞാൻ പറയും. അതെല്ലാം ഞാൻ ഒരു പഴയ തടവുപുള്ളിയാണ്. എൻ്റെ പിതാവ് ഒരു പഴയ തടവുപുള്ളിയായിരുന്നു. 6 കൊല്ലക്കാലം അദ്ദേഹം പലപ്പോഴായി ജയിൽവാസം അനുഭവിച്ച സഖാവ് അനിരുദ്ധൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങേയറ്റം ആദരവോടുകൂടിയാണ് വി ആർ കൃഷ്ണയ്യർ എന്നൊരു പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർ സ്വാമി എന്നാണ് പറയാറ്. വളരെ അടുത്ത് പരിചയമുള്ളവർ സഖാവ് ഇ എം എസിനെ ഇ എം എന്ന് വിളിക്കാറുള്ളത് പോലെ, ആ സ്നേഹ ബഹുമാനങ്ങളോടുകൂടിയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പറ്റി പറയുമ്പോൾ ആ തലമുറയിൽപ്പെട്ടവരെല്ലാം സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ആദ്യത്തെ ഗവൺമെൻറ്റിൽ, സഖാവ് ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിൽ, ജയിൽ പോലീസ് വകുപ്പുകളുടെ ചുമതലയേറ്റ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കൈക്കൊട്ട നടപടികൾ അങ്ങേയറ്റം രൂക്ഷമായ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി എന്ന കാര്യം മറന്നു പോകരുത്. ആ രൂക്ഷമായ വിമർശനങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും പോലും ഉണ്ടായി. ജയിലിൽ കഴിയുന്നവരെല്ലാം
ഈ സമൂഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ടവരാണെന്നും ക്രിമിനൽ കുറ്റവാളികളാണ് എന്നുമെല്ലാമുള്ള ആ ചിന്താഗതി ഉണ്ടായിരുന്ന കാലത്താണ് സധൈര്യം അദ്ദേഹം ചില നടപടികൾക്ക് തുടക്കമിട്ടത്. ശ്രീ ശ്രീ എ സമ്പത്ത്, തീർച്ചയായും വളരെ വ്യക്തമാണ്. താങ്കളിലേക്ക് ഉടൻ തിരിച്ചെത്താം. ശ്രീ വി ആർ കൃഷ്ണയ്യർ ശക്തമായ ജനാധിപത്യ മൂല്യങ്ങളുടെ അജഞ്ചലനായ കർമ്മയോഗി തന്നെയായിരുന്നു. കേരളത്തിലെ അവകാശ സമരങ്ങളുടെയും പ്രത്യേകിച്ച് മലബാറിലെ കർഷക സമരങ്ങളുടെയും എല്ലാം നേതാവ്. ശ്രീ എ സമ്പത്ത് പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണയ്യർ തൻ്റെ കർമ്മപഥം പാവങ്ങളുടെയും നിരാലംബരുടെയും പക്ഷത്ത് ചേർന്ന് പ്രവർത്തിക്കാൻ വിനിയോഗിച്ച മഹാവ്യക്തിത്വമാണ്. ആ ഇടതുപക്ഷ നിലപാടുകൾ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്ക്. കോളേജ് പഠനകാലത്ത് പ്രഖ്യാപിത സോഷ്യലിസ്റ്റ് പ്രക്ഷോഭങ്ങളൊന്നും ഒരു തരത്തിലും വി ആറിന് പ്രചോദനമായിരുന്നില്ല. ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളും നെഹ്റുവിൻ്റെ ആത്മകഥയും വലിയൊരളവിൽ കൃഷ്ണയ്യരെ സ്വാധീനിച്ചു. വി ആർ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ട വടക്കേ മലബാറിലെ കർഷക സമരങ്ങളും തൊഴിലാളിവർഗ പ്രക്ഷോഭങ്ങളും 40s ശക്തി പ്രാപിച്ചിരുന്നു. രാഷ്ട്രീയപരമായി എന്നതിനേക്കാൾ തൊഴിൽപരമായി വി ആർ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. മനുഷ്യസംബന്ധിയായ കാര്യങ്ങളിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുക സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ കൃഷ്ണയ്യർ കക്ഷികളുടെ ദുരിതങ്ങളെ അഭിസംബോധന ചെയ്യാൻ മുന്നിട്ടിറങ്ങി. അങ്ങനെ തൊഴിലാളികളുടെ വിശ്വസ്തനായ ഇടതുപക്ഷ അഭിഭാഷകനായി വി ആർ വീക്ഷിക്കപ്പെട്ടു. തൊഴിൽ വിജയം നേടിയ യുവ അഭിഭാഷകൻ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും അറിയുന്ന ആൾ, വിവിധ സംഘടനകളിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളി. 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പിൽ മദ്രാസ് സംസ്ഥാനത്തേക്ക് വി ആർ കൃഷ്ണയ്യർ സർവസ്വീകാര്യനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാവാൻ ഇതെല്ലാം കാരണമായി. സാക്ഷാൽ നെഹ്റു തന്നെ പ്രചാരണത്തിനെത്തിയ കോൺഗ്രസിനെ നേരിടൽ കഠിനമായിരുന്നെങ്കിലും മലബാർ നിയമസഭാ സീറ്റിൽ വി ആർ കൃഷ്ണയ്യർ വിജയിച്ചു. പ്രതിപക്ഷത്തുനിന്ന് കാര്യമായി ഇടപെടുന്ന ഒരാളായി കൃഷ്ണയ്യർ ശ്രദ്ധ നേടി. 1957 കേരള നിയമസഭയിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയായി തീർന്ന വി ആർ കൃഷ്ണയ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയോടെ തലശ്ശേരിയിൽ നിന്ന് വിജയിച്ചു. ബൂർഷ്വാ ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്ര വിജയം നേടി. EMS മുഖ്യമന്ത്രിയായ സഭയിൽ നിയമം, ജയിൽ, സാമൂഹ്യക്ഷേമം, ഊർജം, ജലസേചനം, ജലഗതാഗതം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി. പിന്നീട് ആഭ്യന്തരവും നീതിന്യായവും ഏറ്റെടുത്തു. ഭൂപരിഷ്കരണവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവുമായിരുന്നു അടിയന്തര പരിപാടികൾ. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയതോടെ പള്ളിക്കാർ അസ്വസ്ഥരും പ്രതിപക്ഷ പാർട്ടികൾ കോപാകുലരുമായി. അവസരവാദ സംഘങ്ങളും കോൺഗ്രസും ചേർന്ന് വിമോചന സമരം തുടങ്ങി. അതിനെയെല്ലാം അതിജീവിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ സമയത്താണ് ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത്. ഇതോടെ ഭൂപ്രഭുക്കളിലും സഭയ്ക്കും ശത്രുത ഇരട്ടിയായി. കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കാൻ ആഹ്വാനം നടത്തി സഭ അമേരിക്കൻ ഫണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നതായി കൃഷ്ണയ്യർ കണ്ടെത്തി. കേരളത്തിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ചും ഞെട്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നെഹ്റുവിനെ നേരിൽ കണ്ട് കൃഷ്ണയ്യർ ബോധ്യപ്പെടുത്തിയെങ്കിലും അട്ടിമറി നിർത്തിവെക്കണമെന്നാവശ്യപ്പെടാനുള്ള ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇതോടെ തന്റെ നേരത്തെയുള്ള അഭിപ്രായം തിരുത്തി. ദൃഢമായ കാമ്പുള്ള വ്യക്തിയല്ല നെഹ്റു എന്ന് കൃഷ്ണയ്യർ വ്യക്തമാക്കി. ഇന്ദിരാഗാന്ധിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് കേരള നിയമസഭ പിരിച്ചുവിട്ടു. കേരളത്തിലെ അരാജക നീക്കത്തെ അംഗീകരിക്കുകയും ആദർശവൽക്കരിക്കുകയും ചെയ്തതുവഴി 1959 കേന്ദ്ര സർക്കാർ നടത്തിയ കീഴടങ്ങൽ ഇന്ത്യൻ ഭരണഘടനാക്രമത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു എന്നാണ് വി ആറിന്റെ വിലയിരുത്തൽ. നിങ്ങൾക്ക് പുരോഗമനപരമായ ചായ്വുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞ കൃഷ്ണയ്യർ 60s ശേഷവും ഇടതുപക്ഷ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള എല്ലാ ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലും ആശയവും ആവേശവും പകർന്ന് സജീവ സാന്നിധ്യമായി കൃഷ്ണയ്യർ മരണം വരെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും RK ജയപ്രകാശ്. ഇപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ അനുസ്മരിച്ചുകൊണ്ട് ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന് എ സമ്പത്ത് MP, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും നീതിയുടെ പോരാളി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര രചയിതാവുമായ രവി കുറ്റിക്കാട്, അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രമുഖ മാധ്യമപ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ രവി കുറ്റിക്കാട്ടിലേക്ക് തന്നെ പോകുന്നു. ശ്രീ രവി കുറ്റിക്കാട്, താങ്കളുടെ അടുത്ത് താങ്കൾക്ക് എത്ര പറഞ്ഞാലും തീരാത്തത്ര കഥകൾ സ്വാമിയെക്കുറിച്ച് പറയാനുണ്ടെന്നറിയാം. എങ്കിലും ഇതുവരെ കാര്യമായി ചർച്ച ചെയ്യപ്പെടാത്ത ചില വിഷയങ്ങൾ താങ്കളോട് ചോദിക്കുകയാണ്. ഒന്ന്, ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ സാമൂഹിക നിലപാടുകൾ. നമ്മുടെ അറിവ് വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൾക്കും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ രവി കുറ്റിക്കാട്, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പരിചയപ്പെട്ട ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന ഒരു
ഒരു പദ്ധതി അദ്ദേഹം നടപ്പാക്കിയിരുന്നു. നമ്മുടെ ജനകീയ ആസൂത്രണത്തിൻ്റെ ആദ്യകാലത്തെ ഒരു രൂപം തന്നെയായിരുന്നു പദ്ധതി. ജനങ്ങളുടെ സഹകരണത്തോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നുള്ള പദ്ധതി. ആ പദ്ധതി എന്ന് പറയുന്നത്, കൃഷ്ണയർ പറയുന്നത് ലെനിൻ്റെ സുബോട്ടോ എന്ന് പറയുന്ന ഒരു പദ്ധതി, വിപ്ലവ കാലഘട്ടത്തിലുണ്ടായ ഒരു പദ്ധതിയാണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞത്. സോ ഈ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ആസൂത്രണ പദ്ധതി, അത് വച്ചിട്ടാണ് അദ്ദേഹം മലബാറിൽ വൈദ്യുതി കൊണ്ടുവന്ന പദ്ധതി അടിസ്ഥാനത്തിലാണ്. ആ പദ്ധതി അടിസ്ഥാനത്തിലാണ് കാർഷിക മേഖലയിൽ ജനപങ്കാളിത്ത പദ്ധതികൾ നടപ്പാക്കിയത്. അതിലായിരുന്നു മലബാർ മേഖലയിൽ കോടതികൾ നടപ്പാക്കി ജനപങ്കാളിത്തത്തോടുകൂടി കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കുക, ഓരോ വീടുകളിൽ നിന്ന് ആൾക്കാർ കസേരകൾ കൊണ്ടു കൊടുക്കുക, അങ്ങനെ ജനപങ്കാളിത്തത്തോട് കൂടിയാണ് മലബാറിൽ 20-30 കോടതികൾ സ്ഥാപിച്ച്. അങ്ങനെയാണ് ജനപങ്കാളി, ആ ജനപങ്കാളിത്തത്തിൽ വലിയ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. ആദ്യകാലത്ത് ഈ ഇതിനകത്തുള്ള മന്ത്രിമാർക്ക് തന്നെ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങളുടെ അഭൂതപൂർവ്വ പങ്കാളിത്തം, കാട്ടാമ്പിളി പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതി, ജലസേന പദ്ധതികൾ, ലിഫ്റ്റ് ഇറിഗേഷനുകൾ ഒക്കെ ആ കാലത്ത് നടപ്പാക്കിയത് കൃഷ്ണയ്യരുടെ ഈ ജനപങ്കാളിത്തത്തോടുള്ള പദ്ധതികളാണ്. ആ പദ്ധതിയുടെ ഒരു ഉയർന്ന രൂപമാണ് ഇന്നുള്ള ജനകീയ ആസൂത്രണം. പിന്നെ കൃഷ്ണയ്യർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് പോലീസ് കോടതികൾ പരിഷ്കരണത്തോടൊപ്പം തന്നെ പോലീസുകാർക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യമാണ്. പോലീസുകാരുടെ അതാത് കാലഘട്ടങ്ങളിലെ യൂണിഫോം പരിഷ്കരണം, അതേപോലെ കോർട്ടേഴ്സുകൾ, അവരുടെ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക, അച്ചാറുകൾ മുതലാഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വിൽപ്പന നടത്താൻ സൗകര്യം, അങ്ങനെ അവരുടെ കുടുംബകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് അധികം താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ ശ്രീ രവി കുറ്റിക്കാട്, ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശ പോരാട്ടങ്ങളെക്കുറിച്ചും താങ്കൾക്ക് കൂടുതൽ പറയാനുണ്ടാകുമെന്ന് കരുതുന്നു. ഒരുപക്ഷെ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ ഒരു വിഷയം, മദ്രാസ് ക്രിക്കറ്റ് ക്ലബിൽ ഡ്രസ് കോഡ് പ്രശ്നത്തിൽ ഒരു പ്രമുഖ വ്യക്തിയെ അവിടെ പ്രവേശിപ്പിക്കാതിരുന്ന ഒരു സംഭവം, ഇത് ഇതിനു മുമ്പ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതായി കേട്ടറിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? അവരുടെ വിശ്വാസം ആർജ്ജിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതിയത്. അതാണ് ഈ വിമോചന സമരകാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന് പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ ശ്രദ്ധ ഈ വിമോചന സമരകാലത്തിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി അവരെ ശ്രദ്ധ കൊണ്ടുവന്നാൽ ഈ വിമോചന സമരത്തിൽ അക്രവാസനയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തിയറി അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷേ അത് പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും ഇവിടെ വയലൻ്റായിരുന്നു മൂവ്മെൻറ്റ്, അതിനെതിരായിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് അത് വലിയ പ്രതീക്ഷയായത് ആ മാറ്റം നമുക്ക് അവരെ മനസ്സ് മാറ്റം എടുക്കാൻ കഴിയും ആളുകളുടെ, ജനങ്ങളുടെ എന്ന ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശ്രീ രവി കുറ്റിക്കാട്, താങ്കൾക്ക് കേൾക്കാമോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ. മനുഷ്യാവകാശ പോരാട്ടങ്ങൾ, അന്യായം, അനീതി, അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം, അത്തരം നിലപാടുകൾ താങ്കളുടെ ഈ ഗ്രന്ഥത്തിൽ, നീതിയുടെ പോരാളി എന്ന ഗ്രന്ഥത്തിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെക്കുറിച്ച് താങ്കൾ പരാമർശിച്ചിട്ടുണ്ടോ? ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? മൂടിക്കെട്ടായിരുന്നു. ഒരിക്കലും അദ്ദേഹം പട്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടം അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ പട്ടത്തിനെതിരായ ഇദ്ദേഹം ഉപയോഗിച്ച വാക്ക് എ ഫ്യൂരിയർ ഇൻ എ സിങ്കിങ് ഷിപ്പ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചത്. അത് പട്ടത്തെ ആദ്യം പിടികിട്ടിയില്ല. അപ്പം ആ ചില വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ചില പ്രത്യേകതരം ചില പ്രോവർബുകൾ കൊണ്ടുവരാൻ വേണ്ടി ഓസ്കാർ വൈൽഡിനെയും അവരുടെ ഒക്കെ കൂട്ടി ചെയ്ത് ക്ലാസിക്കുകൾ കൂട്ടി ചെയ്തിട്ട് അദ്ദേഹം മനോഹരമായി നിയമസഭയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഈ ഇങ്ങനെയുള്ളൊരു സ്വഭാവം തന്നെയാണ് അത് നീതിമാനായപ്പോഴുണ്ടായത്. ഉദാഹരണമായിട്ട് ഹൈക്കോടതിയിൽ പ്യൂണേജ് എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ. ഒരു പ്യൂൺ ജഡ്ജി കോടതിയിലേക്ക് പോകാൻ സമയത്ത് കോടതി റൂമിലേക്ക് പോകുമ്പോൾ പ്യൂൺ മുമ്പിൽ ഒരു വടിയായിട്ട്, ഒരു വെള്ളിവടിയായിട്ട്, ആ വെള്ളിവടി 30 മേടിച്ചിലാണ് രാമസ്വാമി എന്ന് പറയുന്ന ജഡ്ജിക്കെതിരായിട്ട് ഇംപീച്ച്മെൻ്റ് മറ്റേ ലോക്സഭയിൽ കൊണ്ടുവന്ന അങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഇദ്ദേഹം ജഡ്ജിയായിട്ട് ഹൈക്കോടതിയിൽ ചെന്ന ഉടനെ ഈ പ്യൂണേജ് പ്യൂൺ വെള്ളിവടിയായിട്ട് മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുനടക്കുമ്പോൾ അദ്ദേഹം പ്യൂണോട് പറഞ്ഞു, വെള്ളിവടി അവിടെ വെച്ചോ, നിങ്ങൾ മാറി നിന്നു, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു. പ്യൂണിയോജിനെതിരായിട്ട് അതിൽ ശബ്ദം വരുത്തിയുണ്ടായി. പിന്നെ അദ്ദേഹം ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം ചെയ്ത പ്രസംഗം 20 കണ്ട പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം 10 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, എൻ്റെ ജുഡീഷ്യൽ മാനിഫെസ്റ്റോ ആയിരുന്നു അന്ന് ഞാൻ പ്രസംഗിച്ചത് എന്നാണ് അദ്ദേഹം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞത്. എൻ്റെ ജുഡീഷ്യൽ മാനിഫെസ്റ്റോ ആണ് ഞാൻ ആ സമയത്ത് പ്രസംഗിച്ചത്. സാധാരണ ജഡ്ജിമാർ അധികാരം ഏൽക്കുമ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് കുടുംബ പാരമ്പര്യങ്ങളോ അവരുടെ പഴയ ചരിത്രങ്ങളോ ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം 10 പോയിൻറ്സ് ഉന്നയിച്ചു. ഒന്ന്, കോടതിയിൽ ജനങ്ങളുടേതാണെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും, അവർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും, ജുഡീഷ്യൽ ആക്ടിവിസം ഞാൻ കൊണ്ടുവരും. അങ്ങനെ 10 പോയിൻസുകൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയത്. കയറിയപ്പോൾ ആദ്യം അദ്ദേഹത്തിന് മുന്നിൽ വന്നൊരു കേസ് വർഗീസ് വേഴ്സസ് എന്നൊരു ബാങ്കാണ്, ബാങ്കായിട്ടുള്ളൊരു കേസായിരുന്നു.
വർഗീസ് ഒരു ബാങ്കിൽ നിന്ന് 50,000 രൂപ ലോൺ എടുത്തു. ആ ലോൺ വർഗീസിന് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ക്യാൻസറായിരുന്നു അയാളുടെ രോഗം. ഉടനെ കീഴ്ക്കോടതി അയാൾ ശിക്ഷിച്ചു, അപ്പീൽ വന്നു, കൃഷ്ണയ്യരുടെ മുമ്പിലേക്ക് കേസ് വന്നു. കൃഷ്ണയ്യർ പറയണം, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഞാൻ അയാൾക്ക് ഈ വിധി അനുസരിച്ചുള്ള പണം കെട്ടാൻ വേണ്ടി അയാൾ ജയിലിലേക്ക് വിടണോ, അത് മാരകമായ ക്യാൻസർ രോഗം മാറാൻ വേണ്ടി അയാൾക്ക് സമയം കൊടുക്കണോ, ഏതാണ് നീതി, ഏതാണ് നാച്ചുറൽ ജസ്റ്റിസ്? തീർച്ചയായും താങ്കൾ പറഞ്ഞ അതിലേക്ക് ഞങ്ങൾ തിരിച്ചു വരാം. അതോടൊപ്പം തന്നെ താങ്കൾ എഴുതിയ ഗ്രന്ഥം നീതിയുടെ പോരാളി, അത് തീർച്ചയായും അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് താങ്കൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യായാധിപൻ എന്ന രീതിയിലുള്ള ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ സംഭാവനകളെ വളരെ ബൃഹത്തായി രവി കുറ്റിക്കാട് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം നമുക്ക് വിസ്മരിക്കാനാവാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ആദ്യ EMS മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ശ്രീ വി ആർ കൃഷ്ണയ്യർ. ശ്രീ എ സമ്പത്ത്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, പ്രബലനായ ഒരു മന്ത്രിയായിരുന്നു ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. നിയമം, അതുപോലെ ഊർജ വകുപ്പ്, ജയിൽ, ആഭ്യന്തരം, ജലസേചനം, സാമൂഹ്യ ക്ഷേമം എന്നീ വകുപ്പുകൾ ഈ രണ്ട് വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കേരള സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ശ്രീ എ സമ്പത്ത്, ഒന്ന്, ഈ ഐക്യ കേരളം എന്നുള്ളൊരു സങ്കല്പം, അത് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ സഹ VMS ഒരു കൃതി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ആ ഒരു കൃതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാടുകളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. സ്വാഭാവികമായും ആദ്യമായി അങ്ങനെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്, അത് ലോകത്തിലാദ്യമായി തന്നെ വോട്ടെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രസക്തിയും അതിൻ്റെ പ്രശസ്തിയും അതിൻ്റെ ഒരു സാങ്കത്യവുമെല്ലാം അത് ഈ ലോകം ഉള്ളിടത്തോളം കാലം വിലയിരുത്തപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രി എന്നുള്ളതിൽ എല്ലാ മന്ത്രിമാരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, അദ്ദേഹം ജഡ്ജിയായി വരുന്നതിനൊക്കെ വളരെ മുമ്പാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഒരു ഭരണാധികാരി എന്ന നിലയിൽ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക്, ഒരു രംഗത്തേക്ക്, മേഖലയിലേക്ക് മാത്രമായി ചുരുക്കരുത്. അത് അദ്ദേഹത്തോട് നാം നീതി പുലർത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള കടന്നുവരവ് ഉൾപ്പെടെ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതിനുശേഷം ജഡ്ജി എന്നുള്ള നിലയിലും സുപ്രീം കോടതിയിലെ ജഡ്ജി എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒക്കെ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും സാമൂഹ്യ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ഇതെല്ലാം നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഒരു അസൂയാവഹമായ കേരളത്തിന് മലയാളികൾക്ക് അഭിമാനകരമായ ഒരു വ്യക്തിത്വത്തിന് സമാനമായ ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മറ്റൊരു മലയാളിയെ, മറ്റൊരു കേരളീയനെ ഈ ഇങ്ങനെ ഒരു പരമോന്നത നീതിന്യായ പീഠത്തിൽ അദ്ദേഹം ആ വിധത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ ഇന്നും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുൾപ്പെടെ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുൾപ്പെടെ അവർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയാതെ പോയതിലുള്ള ദുഃഖമുള്ളവരാണ് പലരും. അവർ അവരുടേതായിട്ടുള്ള വാദമുഖങ്ങളിൽ ഉന്നയിക്കുന്നതും ചിലരെങ്കിലും അവരുടെ വിധിന്യായങ്ങളിൽ എഴുതുമ്പോഴും ജസ്റ്റിസ് കൃഷ്ണയ്യരെ കോട്ട് ചെയ്യാറുണ്ടല്ലോ. അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം വിരമിച്ചു പോയത് ഏതാണ്ട് 3.5 മുമ്പല്ലേ? അങ്ങനെയാണ് എങ്കിൽ എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്? ഞാൻ ഒന്ന് പറയട്ടെ, When there is a battle, I mean a legal battle between the man and the machine, when there is a legal battle between the man and money, എവിടെയാണ്, where do you stand? അതിൽ വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും മനുഷ്യനോടൊപ്പമായിരുന്നു, പണത്തോടൊപ്പമായിരുന്നില്ല, യന്ത്രത്തോടൊപ്പമായിരുന്നില്ല, ഈ ജൂറിഡിക് പേഴ്സണാലിറ്റികൾ കോർപ്പറേറ്റുകൾക്കൊപ്പമായിരുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും നന്നായി അറിയാമായിരുന്നു. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഭരണകൂടത്തിൻ്റെ ദുഷ്ചേതികൾക്കെതിരായി പോരാടുക അങ്ങേയറ്റം ദുഷ്കരമാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു വലിയ കമ്പനിക്കെതിരായി, ഒരു വലിയ കോർപ്പറേറ്റിനെതിരായി, വലിയ സാമ്പത്തിക സ്രോതസ്സുള്ളവർക്കെതിരായി ഒരു നിയമവാഴ്ചയുടെ കീഴിൽ നിയമം അനുശാസിക്കുന്ന നിലയിൽ തന്നെ പോരാടുക വളരെ പ്രയാസകരമാണ്. നിയമവും നീതിയും എന്നുള്ളത് എപ്പോഴും ഒരുപോലെ സഞ്ചരിക്കുന്നതല്ല. നിയമം നടപ്പാക്കപ്പെടുമ്പോൾ ആ നിയമം മനുഷ്യനു വേണ്ടിയായിരിക്കണം എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അവിടെ നീതി, ദ റൂൾ ഓഫ് ലോ, ആ റൂൾ ഓഫ് ലോയിൽ മനുഷ്യന് ലഭ്യമാകേണ്ടത് ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നതായിട്ടുള്ള അവകാശങ്ങൾ അത് പൗരന്,
അത് പൗരന് മാത്രമല്ല ഒരു മനുഷ്യന് ഇന്ത്യൻ പൗരനല്ലെങ്കിൽ പോലും ലഭ്യമാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും അതിനുശേഷവും അതിനു മുമ്പുമെല്ലാം അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. ശ്രീ ജയസമ്പത്ത്, നമ്മൾ തിരിച്ചു വരാം ഉടൻ തന്നെ തിരിച്ചു വരാം. ഈ ഒരു ചർച്ചയിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം പ്രമുഖ മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, സ്വാഗതം. പ്രധാനമായും താങ്കളോട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചോദിക്കാനുള്ളത് മാധ്യമപ്രവർത്തകരുടെ ഒരു ഒരു വലിയ ഒരു സ്വാമിയായിരുന്നു അദ്ദേഹം. ഏത് സമയവും എപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തിന് ആക്സസ് ഉണ്ട്. അതുമാത്രമല്ല, സാമൂഹ്യ നിലപാടുകളുണ്ട്. മനുഷ്യാവകാശ പോരാട്ടങ്ങളിലെല്ലാം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തോടൊപ്പം യാതൊരു വിയോജിപ്പിലും ഇല്ലാതെ അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ടിട്ടുണ്ട്. ആ അത്തരം കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഓർമ്മിച്ചെടുക്കാനുള്ളത്? ഇപ്പം ഞാൻ മാതൃഭൂമിയിലാണ് ആദ്യം ജോലിക്ക് കയറിയത്. അന്ന് എറണാകുളത്തായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷേ രണ്ട് മൂന്ന് മാസമേ എറണാകുളത്ത് ഞാൻ ജോലി ചെയ്തുള്ളൂ. അപ്പം മുതലേ അവിടുത്തെ നിയമകാര്യ ലേഖകന്മാർ, പ്രത്യേകിച്ച് ജി ഷഹീദ്, പിന്നീട് പി രാജൻ പിന്നീട് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്തായിരുന്നു, പിന്നെ ഞാനും തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്തായിരുന്നു ഞങ്ങൾ രണ്ട് എല്ലാവരും കൂടുതലും പത്രപ്രവർത്തനം നടത്തിയത്. അപ്പോൾ പി രാജനായിരുന്നു ആദ്യകാലത്ത് മാതൃഭൂമിയുടെ നിയമകാര്യ ലേഖകൻ. പിന്നീട് ഷഹീദ്, ജി ഷഹീദ് വന്നു. അപ്പോൾ അവർക്കൊക്കെയും ഞാൻ കണ്ടിട്ടുണ്ട്, ജഡ്ജിമാരുമായിട്ടും മുതിർന്ന ജഡ്ജിമാരുമായിട്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി, അവരൊക്കെ വലിയ അടുത്ത സൗഹൃദമാണ്. നമ്മൾ ഇന്ന് അതുപോലൊരു സൗഹൃദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരിക്കലും ഒരു നിയമകാര്യ ലേഖനായിട്ടില്ല, അവരുമായിട്ടുള്ള സൗഹൃദം മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കൊക്കെ ഒരു വലിയ ബന്ധവും അടുപ്പവും സ്നേഹവും ഒരു സഹോദര സ്നേഹവും. വക്കീലന്മാരുടെ കൂട്ട് തന്നെ പത്രപ്രവർത്തകർക്കും ജഡ്ജിമാരുടെ ഒരു സാമീപ്യത്തിൽ ഒരു വലിയ സാമീപ്യം ഉണ്ടായിരുന്നു, ഒരു വലിയ നേട്ടവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തലമുറയിലുള്ള പത്രക്കാർക്ക് ജസ്റ്റിസ് കൃഷ്ണയ്യരുമായിട്ടുള്ളൊരു ബന്ധം, അടുത്ത ആഴത്തിലുള്ള ബന്ധം ഉണ്ടായത്. പിന്നീട് അദ്ദേഹം പിന്നീട് വളർന്നു, സുപ്രീം കോടതിയിൽ പോയി. എന്നിൽ പോലും അദ്ദേഹത്തിന് ഒരു വലിയ നേതൃഗുണം, അദ്ദേഹത്തിന് സമൂഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് കടക്കാനുള്ള ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ന്യായാധിപൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ വിധികൾ, അതിലൂടെ അദ്ദേഹം സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ, ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം നടത്തിയ പതിപ്പിച്ച വ്യക്തിമുദ്ര, തീർച്ചയായിട്ടും അതൊക്കെ എപ്പോഴും എല്ലായ്പ്പോഴും സ്മരിക്കപ്പെടും. എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അദ്ദേഹം കണ്ടംപററി സമകാലിക വിഷയങ്ങളെക്കുറിച്ച് എഴുതുമായിരുന്ന ലേഖനങ്ങളാണ്. ഹിന്ദുവിൽ അദ്ദേഹം ധാരാളം ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. അതൊക്കെ വായിക്കുമ്പോഴാണ് ആ ഭാഷയിലുള്ള, ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഒരിക്കലും ഒന്ന് രണ്ട് മൂന്ന് വാചകം വായിക്കുമ്പോഴത്തേക്കിനാണ് നമുക്ക് രണ്ട് മൂന്ന് തവണ നിഘണ്ടു എടുത്ത് നോക്കേണ്ടി വരും. അത്രയ്ക്ക് പല തരത്തിലുള്ള വാക്കുകൾ, പലതരത്തിലുള്ള സ്ട്രെയിഞ്ചായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ, ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ, ഇതൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളും ഇതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു സർക്കസാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അഗാധമായ അറിവ്, നോളജ് അദ്ദേഹത്തിൻ്റെ എല്ലാ വിധികളിലും പ്രകടമാണ്. അതുപോലെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നീതി ജസ്റ്റിസ് കെ കെ മാത്യു ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഭാഷ തെറ്റുപോലും കണ്ടെത്താൻ സാധിക്കില്ലെന്ന്, തെറ്റാ വഴിക്കൂടെ ഇംഗ്ലീഷിൽ തെറ്റ് കണ്ടെത്താൻ ആർക്കും സാധിക്കത്തില്ല. അത്രയ്ക്ക് അതൊരു ജസ്റ്റിസ് കെ കെ മാത്യുവിൻ്റെ ഇംഗ്ലീഷ് ഭാഷ അതുപോലെയൊക്കെ ആവാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഓർക്കുന്നതാണ്, ഞാനൊക്കെ വളരെ, നമ്മളൊക്കെ വളരെ താഴെ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെയും ഒക്കെയാണ്. അപ്പം പെട്ടെന്ന് ഓർക്കുന്നത് കേരള സമൂഹത്തെ എന്തുമാത്രം അദ്ദേഹം സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം ഒരു ഒപ്പീനിയൻ ലീഡറായിട്ട് ഉയരത്തിൽ നിന്നു, ഒരു വലിയ പ്രകാശ ഗോപുരമായിട്ട് ഇങ്ങനെ ഉയർന്നു നിന്നു. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഉണ്ടല്ലോ, ഒരു നാടാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു സമുദായമാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇതുപോലെയുള്ള വലിയ പ്രകാശ ഗോപുരങ്ങളിങ്ങനെ നാടിന് വേണ്ടി ഇങ്ങനെ അവതരിക്കുകയാണ്. ഗ്രേസ്ഫുൾ പ്രസൻസ്, അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു അവതാരമായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്ന് പറയുന്നത്. അത്ഭുതമില്ല. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് ഉണ്ട്. താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്ന നിലയിലും അതുപോലെ ന്യായാധിപൻ എന്ന നിലയിലും
ഒക്കെ ചർച്ചകൾ നമ്മൾ അദ്ദേഹം ഇന്ന് വൈകിട്ട് 3:30 നമ്മെ വിട്ടു പിരിഞ്ഞത്. പക്ഷേ നമുക്ക് ഒരു ഒരു കൗതുകകരമായൊരു കാര്യം, ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പിന്നീട് ന്യായാധിപനാവുന്ന ഒരു തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ ന്യായാധിപനായി മാറുന്ന ഒരു സാഹചര്യം ഇനി ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇന്ത്യൻ നീതിപീഠത്തിലും? ലോകത്ത് ഉള്ള ജൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ അമേരിക്കൻ ജൂറിസ്റ്റായ ജൂലിയസ് സ്റ്റോണിൻ്റെ കോമ്പറബിളായിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ് ജസ്റ്റിസ് കൃഷ്ണ അയ്യർക്ക് ഇൻ്റർനാഷണൽ ജൂറിസ്റ്റുകളുടെ ഇടയിലുള്ള പൊസിഷൻ. അത്രമാത്രം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അദ്ദേഹം കൈവയ്ക്കാത്ത ഏരിയാസ് ഇല്ല. എന്തിനേറെ പറയുന്നു, ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. രാജനാരായണൻ്റെ കേസിൽ സുപ്രീം കോടതിയുടെ കണ്ടീഷണൽ സ്റ്റേ, അതിന് അദ്ദേഹം കാണിച്ച ധൈര്യം, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നും കൃഷ്ണ അയ്യർ എന്നുള്ള ജഡ്ജിയുടെ ഹൃദയത്തിൻ്റെ ധൈര്യം, ബുദ്ധിയുടെ ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, അതുമാത്രം മതി. പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, വാണ്ടറിംഗ് ഇൻ മെനി വേൾഡ്സ്. വായിക്കാതെ പോകരുത് ആ പുസ്തകം. അത് ഇദ്ദേഹം സത്യം പറഞ്ഞ ഹീസ് എൻ എപ്പിക്. അദ്ദേഹം ഒരു പ്രശസ്തനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ്റെ മകനായി ജനിച്ചു, തലശ്ശേരി ബാറിൽ പ്രാക്ടീസ് ചെയ്തു, അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ്. അതിനെ സംബന്ധിച്ചുള്ള പുസ്തക ലേഖനങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആസ് എ ലോയർ, വക്കീൽ എന്നുള്ള നിലയിൽ അതിപ്രഗത്ഭനായ അഭിഭാഷകൻ, ക്രിമിനൽ, സിവിൽ, ലേബർ, കോൺസ്റ്റിറ്റ്യൂഷൻ, കൈവയ്ക്കാത്ത ഏരിയാസ് ഒന്നുമില്ല. അദ്ദേഹം ആർഗ്യു ചെയ്തിട്ടുള്ള കേസസ് എല്ലാം തന്നെ കെ എൽ ടിയിൽ റിപ്പോർട്ടഡ് ഡിസിഷൻസാണ്. ഞാനിത് പറയുന്നില്ല, പറഞ്ഞാൽ തന്നെ തീരാത്തത്ര ഡിസിഷൻസ് ഉണ്ട്. ഇപ്പോൾ തിരിച്ചു വരാം, ഉടനടി തിരിച്ചു വരാം. ശ്രീ എ സമ്പത്ത് എം പി ഇപ്പോൾ ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഈ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ സാമൂഹികമായ ഇടപെടലുകൾ, അല്ലെങ്കിൽ മനുഷ്യാവകാശ പോരാട്ടങ്ങളിനൊപ്പം തന്നെ ചില നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ളൊരു സങ്കല്പം, ആ ഒരു സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന ഒരു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ നമുക്കറിയാം. അതുപോലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പാസ്റ്റ് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു കൃഷ്ണയ്യരെ അറിയാം. അതോടൊപ്പം തന്നെ ഈ ജാതി മത വർഗഭേദമെന്നേ പല വിഷയങ്ങളിലും, ഒരുപക്ഷേ കോൺട്രവേഴ്സ്യൽ ആവുന്ന ചില വിഷയങ്ങളിൽ പോലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ എ സമ്പത്ത്, ഈ മുസ്ലിം ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ള ആ അദ്ദേഹത്തിൻ്റെ, അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ താല്പര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇസ്ലാമിക് ബാങ്കിങ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹം പറഞ്ഞതിന് അതിനുള്ള ന്യായങ്ങൾ, അതെ അദ്ദേഹം അതിനുള്ള ന്യായങ്ങൾ അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഞാനതിൻ്റെ സാങ്കത്യത്തിലേക്ക്, അതിൻ്റെ ന്യായാനായതകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം നമ്മളറിയേണ്ടത്, ഒരാൾ വായ്പ എടുക്കുന്നു, വായ്പ എടുക്കുന്നത് ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ മറ്റ് പണം കിട്ടാൻ മാർഗമില്ലാതാവുമ്പോൾ തൻ്റെ ഒരു അത്യാവശ്യം, കുടുംബപരമായ ഒരു അത്യാവശ്യം, നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ശ്രീ രവിക്കുട്ടിക്കാട് ഒരു വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. വായ്പ എടുക്കുന്നയാൾ അതോടുകൂടി ഒരു കടക്കണിയിൽ അകപ്പെടുക, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഒരു വായ്പ എടുക്കുന്നത്. അയാൾ പലിശയും പലിശയുടെ പുറത്ത് പലിശയും പിന്നെ പിഴപ്പലിശയും ഇതെല്ലാവരും, ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, വിട്ടാലും വിടില്ല കമ്പിളിക്കെട്ടെന്ന് പറയുന്നത് പോലെ, ഒന്നൊരു വായ്പ കിട്ടാൻ ബാങ്കിൽ നിന്ന് തന്നെ വളരെ ബുദ്ധിമുട്ട്. വായ്പ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ പിന്നീട് അയാളെ എങ്ങനെയാണ് മുദ്ര കുത്തുന്നത് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ താങ്കൾ ഈ ചോദ്യം ചോദിച്ചു, ശ്രീ ശാസ്ത്രമംഗലം അജിത്ത് വളരെ കുറച്ച് നേരം കൊണ്ട് ആ നിയമപരമായ ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി, ജസ്റ്റിസ് കൃഷ്ണയ്യരെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ. നമ്മുടെ നാട്ടിലെ കോടതികളിൽ മുമ്പൊരു നടപ്പുണ്ടായിരുന്നു, അതെന്തായിരുന്നു അറിയാം? 5 രൂപ കരമൊടുക്കുന്ന ആളുകൾ പറയുന്ന സാക്ഷിമൊഴി, ആ സാക്ഷിമൊഴിക്കാണ് കിടപ്പാടമില്ലാത്ത ഒരു മനുഷ്യൻ പറയുന്ന സാക്ഷിമൊഴിയേക്കാൾ കൂടുതൽ വില. ഇതെന്താണ്, പണത്തിനാണോ വില? ഒരു മനുഷ്യൻ സത്യം കോടതിയിൽ വന്ന് പറഞ്ഞിരുന്നാൽ പോലും, ജന്മിയായുള്ള ഒരാൾ, ഈ ഭൂമിക്ക് കരമെടുക്കുന്ന ഒരാൾ, ആ കരമെടുക്കുന്ന ആളിന് മറ്റേതെങ്കിലും വിധത്തിൽ ഗവൺമെൻറ് അത് അങ്ങനെ കാണുന്നവങ്ങൾ കണ്ടോട്ടെ, പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ ഈ വിധത്തിൽ സംഭവിക്കുക. ഇവിടെ കടക്കടിയിൽ അകപ്പെട്ട് എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ടതെന്നൊരു ഗതി ഉണ്ടായി, ആ ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക ബാങ്കിങ്ങിനെ സംബന്ധിച്ച്, പലിശരഹിത ബാങ്കിങ്ങിനെ സംബന്ധിച്ച് ഒക്കെയുള്ള ഒരുപാട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പലയിടങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. സ്വാമിയും അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകട്ടെ. ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിനെ ശ്രീ നരേന്ദ്രമോദിയുടെ ആ ഒരു കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചില കാര്യങ്ങൾ വന്നപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഒരു അഭിപ്രായ പ്രകടനം, അവസാന നാളുകളിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്, പത്രവാർത്തകൾ വായിച്ചു കൊടുത്തിട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞവർ, അങ്ങനെ അടുത്ത് അദ്ദേഹവുമായി
ആ വിധത്തിൽ അടുപ്പമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഒക്കെ അദ്ദേഹത്തെയും സ്വാഭാവികമായി സ്വാധീനിച്ചിട്ടുണ്ടാവാം. നമ്മളെല്ലാവരും ഒരു പ്രായത്തിൽ വാർദ്ധക്യത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അങ്ങനെ സഹായികളും ചുറ്റുവട്ടത്തുള്ളവരും ഒക്കെ തന്നെ അവർ നൽകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമ്മളാരും അങ്ങനെ ആരും പുച്ഛിച്ച് തള്ളിയിട്ടില്ല. അഭിപ്രായത്തിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ടാവാം, അതിപ്പോഴും അത്തരത്തിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പലപ്പോഴും പലർക്കും യോജിക്കാൻ കഴിയാത്തത്, അങ്ങനെ യോജിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനെ എല്ലാവരും വില കൽപ്പിക്കുകയും അതിന് ആദരവ് നൽകുകയും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ നീതിന്യായ രംഗത്തേക്ക് സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റാരുണ്ട്? അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയും. രാഷ്ട്രീയ രംഗത്ത് പലരും ഉണ്ടാവാം, ജനപ്രതിനിധികളായി പലരും ഉണ്ടാവാം, പൊതുരംഗത്ത് നിന്ന പലരും ഉണ്ടാവാം. നീതിന്യായ രംഗത്ത് ഇത്തരത്തിൽ നിന്നിട്ടുള്ള മറ്റൊരാളെ ആരെയാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ നീതിന്യായ രംഗത്ത് തന്നെ വളരെ കുറച്ചാളുകളെ ഉണ്ടാവും. ഞാനിപ്പോൾ ഡൽഹി സ്റ്റുഡിയോയിലാണ്, കൈരളിയുടെ. നിങ്ങളൊരു കാര്യം അറിയണം, 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ അന്നത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു പ്രത്യേക ഒരു വിധിന്യായം പുറപ്പെടുവിച്ച ദിവസം, അതായത് ഈ എക്സിക്യൂട്ടീവ് ഈ പൗരാവകാശങ്ങൾ, നമ്മുടെ മനുഷ്യാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ വിഭാവന ചെയ്തിട്ടുള്ളത്, അത് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ സസ്പെൻഡ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള പൗരൻ്റെ അവകാശത്തെയും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് ഉള്ള കാര്യം, അന്നത്തെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ, ഞാൻ സമയ ചുരുക്കം കൊണ്ട് ആ കേസിൻ്റെ പട്ടികാര്യങ്ങളിൽ കിടക്കുന്നില്ല, അന്നത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ഇത് ഗവൺമെൻറ് അങ്ങനെ പൗരന്മാരുടെ അവകാശങ്ങളെ ലംഘിക്കും എന്ന് ഈ കോടതി വിശ്വസിക്കുന്നില്ല, അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ്. ആ ദിവസമാണ് കേരളത്തിലെ ഒരു റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജൻ എന്നേക്കുമായി അപ്രത്യക്ഷനാക്കപ്പെട്ടത്. ഒരു ജീവൻ, ഒരാളുടെ സ്വാതന്ത്ര്യം, അതിനെപ്പറ്റി പിന്നെ ആർക്കും അറിയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് മുട്ടാത്ത മാതിലുകളില്ല. അതിനെപ്പറ്റി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഒന്ന് ഓർക്കണം. അവിടെ സുപ്രീം കോടതിയുടെ അന്നത്തെ ബാറസ് അഭിഭാഷകരുടെ ഓഫീസ്, ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ വന്ന് താഴ്ത്ത് പൂട്ടി മുദ്ര വച്ചിട്ട് പോയി. ചോദ്യം ചെയ്യാനായി ആർക്കും ധൈര്യമുണ്ടായില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്താണ് ഈ പറയുന്ന ഒരു മനുഷ്യൻ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന അദ്ദേഹം അക്കാലത്ത് തിരുവാക്ക് എതിർവായില്ലായിരുന്നു എന്ന് പലരും വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ നയിച്ചത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ ഒരു വിധിയാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇന്ദിരാഗാന്ധിക്കുള്ള എല്ലാ അധികാരങ്ങളും, അതായത് ഒരു എം പി എന്നുള്ള രീതിയിലോ ജനപ്രതിനിധി എന്നുള്ള അധികാരങ്ങൾ കട്ട് ചെയ്യുകയും എന്നാൽ പ്രധാനമന്ത്രിയായി തുടരാമെന്ന് വിധിന്യായം പുറപ്പെടുവുകയും ചെയ്തിരുന്ന ഒരു ഇത് വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ ആ വിധിന്യായം കൂടി ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ അഭിപ്രായപ്പെടുന്നത് ആ ഒരു വിഷയത്തിൽ? അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അതിനുള്ള ന്യായങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ പറയുകയുണ്ടായി. നമുക്കത് മുഴുവനും ഇപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് കഴിയില്ല. ഇവിടെ വാസ്തവത്തിൽ എക്സിക്യൂട്ടീവിൻ്റേതായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വിധിന്യായത്തിൽ, അതൊരു ഒരു ആ ഒരു കാലത്ത് അതിലൊരു സന്തുലിതമായ, ഒരർത്ഥത്തിൽ സന്തുലിതമായ വിധിയായിരുന്നു എന്ന് നാം പറയേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് നമ്മോടൊപ്പമുണ്ട്. നീതിയുടെ പോരാളി എന്ന ആ ഒരു അഡ്ജക്റ്റീവ് എത്രമാത്രം അദ്ദേഹത്തെ ഇതിനൊക്കെ കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, 1937 അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങിയത്. 1937 അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തലശ്ശേരി ബാറിലെ പ്രഗത്ഭനായ ക്രിമിനൽ ലോയറായിരുന്നു. ആ നാട്ടിലുള്ള ഏറ്റവും ഭൂപ്രക്കന്മാരും പൈസക്കാരും പണക്കാരുടെയും ജന്മിമാരുടെയും ഒക്കെ വക്കീലൻ രാമയ്യർ. അപ്പോൾ രാമയ്യരുടെ മകനാണ് കൃഷ്ണായ്യർ. കൃഷ്ണായ്യർ അന്ന് ബഹുമിടുക്കനായ വക്കീലാണ്. അപ്പോൾ കൃഷ്ണായ്യരെ സംബന്ധിച്ചുള്ള കേസിന് വേണ്ടിയിട്ട് ആരെങ്കിലും സമീപിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ കൃഷ്ണായ്യർ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, അത് വലിയ സംഭവമാണ്, കാരണം ഇന്നത്തെ കാലത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കേസ് ഫീസില്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നടത്തിയ ഒരു പാരമ്പര്യം 1937 അതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഫേസിൻ്റെ റിഫ്ലക്ഷൻ. അത്ര ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു ബാംഗ്ലൂർ സൂറേജ് വാട്ടർ കേസിനകത്ത് അദ്ദേഹം ഇൻഡസ്ട്രി, എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ, അത് ഇന്നും ഇന്റർനാഷണൽ ബാർ അസോസിയേഷൻസിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണത്. അതുപോലെ മേനകാ ഗാന്ധിയുടെ കേസ് ആർട്ടിക്കിൾ 21, വാട്ട് ഡു യു മീൻ ബൈ റൈറ്റ് ടു ലൈഫ്,
അതിനെ സംബന്ധിച്ചുള്ള ഡിസിഷൻസ് അതൊക്കെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഡിസ്കഷൻ. ഇതിനിടയ്ക്ക് ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ ഇടപെട്ട നീതിന്യായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ട ഒരു ഒരു ഓർമ്മ വന്നപ്പോൾ ചോദിക്കുകയാണ്. അതായത് ഹൈക്കോടതി ജഡ്ജിമാർ അവരുടെ ജോലി രാജിവെച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് തിരിച്ചു പോകുന്നു. ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ ഗിരി പോയി, റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടില്ലെന്നാണ്. അല്ല, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. സുപ്രീം കോടതി ജഡ്ജ് ആയിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനൊരു ബാറുണ്ട്. അല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കേരള ഹൈക്കോടതി 1952 മദ്രാസ് അസംബ്ലി മെമ്പറായി, അതിനുശേഷം കേരളത്തിലെ ലോ മിനിസ്റ്ററായി. ഏതൊക്കെ പോർട്ട്ഫോളിയോസ് അദ്ദേഹം കൈയറിഞ്ഞു നോക്കണം. ലോ, ലേബർ, പവർ, ഇറിഗേഷൻ, ഇതെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്ത പോർട്ട്ഫോളിയോസാണ്. കേരള ലാൻഡ് റിഫോംസിന് വേണ്ടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം അറിയപ്പെടാത്ത കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്നും അദ്ദേഹം 1965 ഇലക്ഷൻ തോറ്റപ്പോഴത്തേക്ക് ഹി കെയിം ബാക്ക് ടു ദ പ്രൊഫഷൻ. ഫുള്ളായിട്ട് പ്രൊഫഷനിൽ വന്നു. 2 വർഷം കൊണ്ട് കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനായി മാറി. പല അഭിഭാഷകർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, ടു ബി വെരി ഫ്രാങ്ക്, പറയാറുണ്ട്, അദ്ദേഹത്തെ 1968 ജഡ്ജിയാക്കാനുള്ള കാരണം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് മറ്റാർക്കും കേസ് കിട്ടില്ലായിരുന്നു. അത്രമാത്രം പ്രഗത്ഭനായ അഭിഭാഷകനായിരുന്നു. 1968 അദ്ദേഹം ജഡ്ജിയായി. അതിനുശേഷം 1973 സുപ്രീം കോടതി ജഡ്ജിയായി. 1973 മുതൽ 1980 വരെയുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് എല്ലാം, ഇപ്പം നേരത്തെ സമ്പത്ത് പറഞ്ഞതുപോലെയുള്ള ഹേബിയസ് കോർപ്പസ് ഇന്ന് മിസസ് ഗാന്ധിയുടെ കേസിനകത്തുള്ള കണ്ടീഷണൽ സ്റ്റേ അങ്ങ് പറഞ്ഞതുപോലെ, പ്രോബബ്ലി ദാറ്റ് വുഡ് ഹാവ് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് ദ എമർജൻസി ഇൻ 1975. അന്ന് അതിനകത്തുള്ള ധൈര്യം എന്ന് പറയുന്ന ചിലർ ധൈര്യമില്ല. ഒരു സുപ്രീം കോടതി ജഡ്ജി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർക്ക് സ്റ്റേ കൊടുക്കുക, അതായത് മിസസ് ഗാന്ധിക്ക് ഒപ്പിടാനുള്ള അധികാരമില്ല, ഷീ ക്യാൻ സിറ്റ് ഇൻ ദ ചെയർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ചില്ലർ കാര്യമാണോ അത്? അത് ദാറ്റ് ഷോസ് ഇസ് ഇന്റലക്ച്വൽ ഹോണസ്റ്റി, ക്യാരക്ടർ, എവറിത്തിങ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പുതുതലമുറയിൽപ്പെട്ട അഭിഭാഷകർക്ക് ഈ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തെ മാതൃകയാക്കാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ നിറസാന്നിധ്യമായിട്ട് 100 വയസ്സ് വരെ ജീവിച്ചിരുന്നപ്പോഴും അവസാന നിമിഷം വരെയും അദ്ദേഹം നൽകിയ സന്ദേശം, അദ്ദേഹത്തിൻ്റെ ഒരു മാതൃക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് അഭിഭാഷകർ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന ആ എത്രയോ വലിയൊരാളാണ്. ആ നിൽക്കുന്ന ആൽമരത്തിൻ്റെ കീഴിൽ ഒരു അഭിഭാഷകനായിട്ട് നിൽക്കുക എന്നുള്ളത് എൻ്റെ ജീവിത സുഹൃത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കിങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് തീർച്ചയായിട്ടും എത്ര വലിയൊരു മനുഷ്യനാണ് ഇത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ, എന്നെ പോലെ ചെറിയൊരാൾക്ക് സംസാരിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന വെറുമൊരു നിഴലാണ്. ശ്രീ ജേക്കബ്, ഒന്ന് ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് അഡ്വക്കേറ്റ് എ സമ്പത്ത് ഡൽഹിയിൽ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞു അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു മറ്റു പലരും, പല അതുകൊണ്ട് തന്നെ ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കമൻറ്റുകൾ വന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരള ജനകീയ പ്രതിരോധ സമിതി തുടങ്ങിയ ജനകീയ ആൻറ്റി ഗ്ലോബലൈസേഷൻ മൂവ്മെൻറ്റിലൊക്കെ അദ്ദേഹം പങ്കാളിയായിരുന്നു. എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം അദ്ദേഹം ശരിയായ ദിശയിലാണ് പോയിരുന്നതെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ക്രൈമാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരുടെയും ഒരു മനുഷ്യനായിട്ട് മാറും. ആര് വന്നാലും കാണുക. പിന്നീട് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സായാഹ്നത്തിലെത്തുന്ന ഇതുപോലെ ഒരു വലിയ ഒരു വൻവൃക്ഷം, അപ്പം നിങ്ങൾ മോടി വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണുകയില്ല എന്ന് പറയാനുള്ള മാനസികാവസ്ഥ, ആ വാർദ്ധക്യത്തിൻ്റെ ആ ഒരു ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ തോന്നാൻ സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അതായിരിക്കണം കാരണം. അല്ലാതെ അദ്ദേഹത്തിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വർഗീയതയോ അതുപോലുള്ള എന്തെങ്കിലും കാര്യം ആരോപിക്കുന്നത് ഒരിക്കലും തെറ്റായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം പിന്നെ എല്ലാവരും വരട്ടെ, ആരും വരട്ടെ, ഞാൻ കാണാം, എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടാവും ഒരു മനസ്സ്, അതൊരു നന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, കാരണം ഈ പറഞ്ഞാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇന്റലിജൻസിന് ഒരു ഡോഗ്മയ്ക്കും ഒരു തത്വശാസ്ത്രത്തിനും തടവിലാക്കാൻ പറ്റത്തില്ല. ഹി വാസ് സോ മച്ച് ഇന്റലക്ച്വലി ഫ്രീ, അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സായിബാബയെ അദ്ദേഹം ആദ്യമേ ഡിനേ ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം സായിബാബയുടെ ദർശനം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യയെ എനിക്ക് മരണത്തിന് ശേഷം കാണാനും സംസാരിക്കാനും അവസരം ഉണ്ടായത് എനിക്ക് സായിബാബയായിട്ടുള്ള ഡിവോഷൻ ഉള്ളത് കൊണ്ടാണ്. ദെൻ ഹി റെക്കഗ്നൈസ് സായിബാബ ആസ് എ ഗോഡ്. ഇതൊക്കെ ഇന്റലക്ച്വൽ ഡൈക്കോട്ടമി. 1937 കമ്മ്യൂണിസ്റ്റുകാരൻ, 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ലോ മിനിസ്റ്റർ, പിന്നീട് വന്നപ്പോഴത്തെ അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം സായി ഭക്തൻ. ഹൗ യു റെക്കൺസൈൽ ഓൾ ദീസ് തിങ്സ്? ഇതാണ് ഇത് അദ്ദേഹം എന്റെ സുഹൃത്ത് ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഹി വാസ് എൻ ഇന്റലക്ച്വലി ഫ്രീ മാൻ. അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ ഒന്നിനും കൂച്ചുവെക്കാനൊന്നും ഇന്റലക്ച്വൽ താങ്കൾ പറഞ്ഞു അതുപോലെ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രാതിനിധ്യം, അതിനപ്പുറത്ത് അഗാധമായ പാണ്ഡിത്യം, 100-ലധികം ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, 70-ഓളം ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, തമിഴിൽ അദ്ദേഹം പുസ്തകം എഴുതി ഇൻ തമിഴ്. ശ്രീ എ സമ്പത്ത്, താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചയിൽ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്തും ശ്രീ ജേക്കബ് ജോർജും പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾക്ക് ആഡ് ചെയ്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയൂ. ശ്രീ എ സമ്പത്ത്,
ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആ വർധനവിനനുസരിച്ച് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ ആദരിക്കുക. നമുക്ക് പലർക്കും അതിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവാമായിരിക്കുമെങ്കിൽ, പക്ഷേ അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടു? അദ്ദേഹം നിലകൊണ്ടത് മനുഷ്യന് വേണ്ടിയാണ്. അദ്ദേഹം നിലകൊണ്ടത് മനുഷ്യത്വത്തിന് വേണ്ടിയാണ്. അദ്ദേഹം നിലകൊണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അദ്ദേഹം നിലകൊണ്ടത് ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന അതിൻ്റെ സത്ത, അന്തസത്ത, അത് ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം നിലകൊണ്ടത്. മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് അഭിഭാഷകരെയും നിയമനീതി രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും പോലീസുകാരൻ മുതൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വരെയുള്ളവർക്കും നാളെ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടുന്ന ശ്രീ ശാസ്തമംഗലം അജിത്തിൻ്റെ എല്ലാം പിൻഗാമികളായി വരേണ്ടുന്ന അഭിഭാഷകരായിട്ടുള്ള ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ലോകത്തെമ്പാടുമുള്ളവർക്കും ഒരു വലിയ പ്രകാശ ഗോപുരമായിട്ടാണ് അദ്ദേഹം ആ ആശയങ്ങൾ തുറന്നു വെച്ചത്. അദ്ദേഹത്തിൻ്റെ വീട് എല്ലാവർക്കുമായി തുറന്നിരുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ മനസ്സെല്ലാവർക്കും മുമ്പിലും തുറന്നിരുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായങ്ങൾ നല്ല ഒരു രാഷ്ട്രത്തെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഖത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം ഒഴിഞ്ഞുവെച്ചത്. ഒരു മഹാമേരുവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രകാശ ഗോപുരത്തിനും അപ്പുറമായി പ്രകാശത്തിൻ്റെ ഒരു വലിയ മഹാമേരുവിനെയാണ്, ഹിമാലയത്തിന് തുല്യമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുകയാണ്. വളരെയധികം നന്ദി ശ്രീ എ സമ്പത്ത്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്, രവി കുറ്റിക്കാട്, ജേക്കബ് ജോർജ്, ആർ സുഭാഷ് ഡൽഹിയിൽ നിന്ന്.